വെൽക്കം ബാക്ക് ടു പിയാനോ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പിയാനോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിയാനോയുടെ ഒരു പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ എന്തായാലും എല്ലാ ഇൻ ടി വി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറങ്ങിയ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നോമ്പിൻ്റെ കുറച്ച് നല്ല പുണ്യദിനങ്ങൾക്ക് ശേഷമുള്ള പെരുന്നാളാണ് വരുന്നത്. എല്ലാവരും എന്താ പറയുക, ആ ഒരു ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഇടയിലായിരിക്കും എന്നറിയാം. അപ്പോൾ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇന്നൊരു പെരുന്നാൾ സ്പെഷ്യൽ പിയാനോ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നല്ലൊരു അതിഥി ഉണ്ടായിരുന്നു. നികേഷ് എന്ന് പറയുന്ന ഒരു നല്ലൊരു സിംഗർ ആയിരുന്നു നമ്മുടെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് നല്ല പാട്ടുകൾ കേട്ടു. പെരുന്നാൾ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദ്യവും ഉത്തരവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്, അതിപ്പോൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഒരു പാട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടം ഏതെങ്കിലും ഒരു പാട്ട് പിയാനോയിലേക്ക് വിളിച്ച് പാടിത്തരാവുന്നതാണ്. അങ്ങനെ എന്താ പറയുക, ഈ ഒരു പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡിൽ നിങ്ങൾക്കും ഭാഗമാവുന്നതാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ പിയാനോൻ്റെ ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം അല്ലേ. ഹലോ 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 ഹലോ, ഇതാരത്, പേര് പറയാമോ? പ്രവീൺ ചേട്ടാ, ഈദ് മുബാറക്ക്. എങ്ങനെയാണ്, എവിടം വരെ എത്തി? പെരുന്നാളിന്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ? അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു വൈകിട്ടൊക്കെ ആയിരിക്കും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അല്ലേ? വൈകിട്ടാണ്. ഓക്കെ, അപ്പൊ നാട്ടിൽ എന്തുണ്ട് വിശേഷം? നാട്ടിൽ എങ്ങനെയാണ് പെരുന്നാളൊക്കെ ആഘോഷിക്കുന്നത്? വിളിച്ചിരുന്നോ വീട്ടിലേക്ക്? നാളെയാണ്. എന്നാലും എന്താ പറയാ, അതിന്റെയും നാട്ടിൽ വീട്ടിലൊക്കെ ആഘോഷിക്കാറുണ്ടോ പെരുന്നാളൊക്കെ? അതെ അല്ലേ. അപ്പൊ എല്ലാവരും കൂടെ എന്താ പറയാ, നൈബേഴ്സിന്റെ കൂടെ ഒക്കെ ഒരു നല്ലൊരു പെരുന്നാൾ തന്നെയാണ് അല്ലെ നാട്ടിൽ ആഘോഷിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളൊരു പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദ്യവും ഉത്തരവും അല്ലെങ്കിൽ ഏതെങ്കിലും സംഗീത സംവിധായകന്റെ പാട്ടുകളായിട്ട് ഒന്നല്ല വന്നിരിക്കുന്നത്. ചേട്ടന് ഇഷ്ടമുള്ളൊരു പാട്ട് പാടാം, അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടും ഒരു പാട്ട് തന്നോളൂ. ഏതെങ്കിലും മാപ്പിളപ്പാട്ടോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പാടണോണ്ട് കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല, നോ പ്രോബ്ലം, പാടിക്കോളൂ. ഹലോ. പാലരുവി കരയിൽ പഞ്ചമി വിടലും പറവിൽ പറവുവരൂവരൂ പണിനീരുതിരും കുരുവി പാലരുവി കരയിൽ പഞ്ചമി വിടരും പറവിൽ പറന്നു വരൂവരൂ പനി നീരുതിരും രാവി കുരുവി ഇണക്കുരുവി മാധവമാതിലാവി മണമൂറും മലക്കുറിയിൽ മൗനം കൊണ്ടൊരു മണിയറ തീർക്കും വൽവഹി ഞാനതിലൊളിക്കും നീ വരുമോ നിൻ നീലത്തൂവലി നിറയും കതിർമണി തരുമോ കുരുവി ഇണക്കുരുവി പാലരുവി കരയിൽ പഞ്ചമി വിടരും പറവി പറന്നു വരൂവരൂ പണി നീരുതിരും രാവി. ഹലോ ഹലോ. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ ഒത്തിരി സന്തോഷം നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ. ഞാൻ ഇനിയും വിളിക്കാൻ പറയേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകനാണെന്നറിയാം. അപ്പൊ എന്തായാലും പെരുന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക, ഇനിയും വിളിക്കാം കേട്ടോ. ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും ഞാനത് വരും എപ്പിസോഡിൽ തീർച്ചയായിട്ടും പാടിത്തരാം കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും പ്രവീൺ ചേട്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് കോളർ. ഇനി ചെറിയൊരു ഇടവേളയാണ് പിയാനോയിൽ വരാൻ പോകുന്നത്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വീണ്ടും തിരിച്ചെത്താം. ഒരു ചെറിയൊരു ഇടവേള.
എൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പിയാനോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പറയുക, പിയാനോ ഒരു പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുമാത്രമല്ല, ഇന്നത്തെ ഈ ഒരു ദിവസം മുഴുവൻ ഇന്നും നാളെയും എല്ലാം പെരുന്നാൾ സ്പെഷ്യൽ ഒത്തിരി പ്രോഗ്രാംസ് എൻ ടി വിയിൽ വരുന്നുണ്ട്. മിറ്റാശി എൽ ഇ ഡി ടി വിയും അതുപോലെ തന്നെ യു എ എക്സ്ചേഞ്ചുമാണ് ഈ പെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാംസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പ്രത്യേകതയായിട്ട് എൻ ടി വി, അതായത് പെരുന്നാളിന് വേണ്ടി പ്രേക്ഷകർക്കായിട്ട് ഒരുക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രീമിയർ ഷോ ആയിട്ട്, അതായത് ഏറ്റവും ആദ്യം എൻ ടി വി ആണ് ഈ ചിത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ടെലികാസ്റ്റ് ചെയ്യുന്നത്. ടു നൂറ വിത്ത് ലവ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ട് എൻ ടി വിയിൽ 1:30 to 4 വരെ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇതുമാത്രമല്ല, അതിന് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മറ്റൊരു മൂവിയും കൂടിയുണ്ട്. അങ്ങനെ ഒത്തിരി പെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആയിട്ട് എൻ ടി വി നിങ്ങളോടൊപ്പമുണ്ട്. ഇതിനുശേഷം കൽബിലെ പാട്ട്, എൻ്റെ മലയാളം, അങ്ങനെ ഒത്തിരി 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 പരിപാടികളായിട്ട് വെള്ളിയാഴ്ചയാണ്, അതിനോടൊപ്പം തന്നെ പെരുന്നാളും ആണ്. അപ്പോൾ ശരിക്കും ഒരു ഇരട്ടി മധുരമാണ് അല്ലേ. അപ്പോൾ എല്ലാ ഒത്തിരി പെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആയിട്ടാണ് എൻ ടി വി എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടേയിരിക്കാം. 1:30 മൂവിയാണ് നൂറ വിത്ത് ലവ്, ടു നൂറ വിത്ത് ലവ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും എന്താ പറയുക എൻ ടി വിയുടെ സ്പെഷ്യൽ പ്രോഗ്രാംസ് എല്ലാം തന്നെ കാണുക. ഇന്നത്തെ പിയാനോയുടെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണ് നോക്കാം. ഹലോ, 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 കോള് കട്ടായി പോയി. ഓ ഇല്ല, ഓക്കെ. ഗുഡ് മോർണിംഗ്, ഇതാരത്? ഹലോ, ഹലോ, എനിക്ക് തോന്നുന്നു കോള് കട്ടായിപ്പോയി തോന്നുന്നു. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എൻ ടി വി ഒത്തിരി പ്രോഗ്രാംസ് ഒരുക്കുന്നുണ്ട്, എല്ലാ പ്രോഗ്രാമുകളും തന്നെ കാണാം കേട്ടോ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ എന്ന് പറയുന്നത് മറ്റൊരു എന്താ പറയുക ഒരു ആഘോഷമാണ് അല്ലേ. ഇത്ര ദിവസത്തെ നോമ്പിൻ്റെ പുണ്യദിനങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഉത്സവം കൂടിയാണ്. അപ്പോൾ എൻ ടി വിയോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ഈ പെരുന്നാൾ ആഘോഷമാക്കുക. അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്, ഇതാരത്? പേര് പറയോ, ആരാണിത്? ഹലോ, ഇല്ല, എനിക്ക് തോന്നുന്നു എന്തോ ലൈനിൽ എന്തോ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ വിളിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിയാനോയുടെ ഒരു പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ് അല്ലേ. മാപ്പിളപ്പാട്ടുകളാണ് നമ്മളിന്ന് കൂടുതലായിട്ടും പാടുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കസ്തൂരി തൈലമിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മാപ്പിളപ്പാട്ടോട് കൂടി തന്നെയാണ്. മാപ്പിളപ്പാട്ട് മാത്രമല്ല, അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഫിലിം സോങ്ങും കൂടിയാണ് കടൽപാലം എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടി മാധുരിമ പാടിയിട്ടുള്ളൊരു പാട്ട്. ഈ ഒരു പാട്ടോട് കൂടി തന്നെയാണ് നമ്മൾ ഇന്നത്തെ പിയാനോ ആരംഭിച്ചത്. അതിനുശേഷം നികേഷ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട്. അദ്ദേഹം 1000 കാത് മകളെയാണെങ്കിലും എന്ന് പറയുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു ഡിവോഷണൽ സോങ്ങും നമുക്ക് വേണ്ടി പാടി. ഇനിയും ഒത്തിരി കോളേഴ്സ് നമ്മളെ വിളിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഹലോ, നമസ്കാരം, ഇതാരാ? അത് പേരൊന്ന് പറയൂ. ലക്ഷ്മിയാണോ? ലക്ഷ്മി ചേച്ചി, എന്താണ് ഈദ് മുബാരക്? ലക്ഷ്മിയാണോ? ആന്റി, ഞാൻ ഓർക്കുന്നുണ്ട്. ഈശ്വര, ഞാൻ വിചാരിച്ചു നമ്മളെ വിളിക്കുന്ന ഒരു സ്ഥിരമായിട്ട് ഒരു ലക്ഷ്മി ഉണ്ട്. ഞാൻ വിചാരിച്ചു ആ ചേച്ചി ആയിരിക്കും എന്ന് വിചാരിച്ചു. അതാ ഉണ്ടായത്, സോറി കേട്ടോ. അതാണ് അല്ലേ ഫുൾ നെയിം? ആഹാ, അതെ അല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും ആന്റി, എന്താണ് പെരുന്നാളായിട്ട് എന്താ അവിടെ സ്പെഷ്യല്? അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച്? ആ അതെ അല്ലേ, ഓക്കെ. അപ്പൊ ഫാമിലി ഒക്കെ ഇപ്പൊ വീട്ടിലുണ്ടോ? എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആണോ? അന്ന് വിളിച്ച കഴിഞ്ഞ ഇതിനു മുമ്പ് വിളിച്ചപ്പോഴും ആരും ഉണ്ടായിരുന്നില്ല. അത് കാരണം നമുക്കൊരു പാട്ടൊക്കെ പാടി തന്നിരുന്നു അല്ലേ. അന്ന് പേരക്കുട്ടി ഉണ്ടായിരുന്നു. ആര് ഫോൺ വിളിച്ചാലും ആദ്യം പറയണം പാടുന്നു
അതെ അതെ എന്താണ് പേര് കുട്ടിയുടെ പേരെന്താ? കുഞ്ഞു അവയാണ് അല്ലേ? അതെയോ? ആ അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മൂമ്മയുടെ എന്താ പറയാ സംഗീതത്തിനുള്ളിലെ കഴിവ് കിട്ടിയിരിക്കുന്നത് പേരക്കുട്ടിക്കാൻ തോന്നുന്നു ആണോ? ഓക്കെ, അപ്പൊ ആന്റി ഇന്ന് നമുക്ക് ഏത് പാട്ടാ പാടിത്തരുന്നത്? ആണോ? ആഹാ, അപ്പൊ എന്തായാലും ആ ഒരു മാപ്പിളപ്പാട്ടിന് ഏതെങ്കിലും രണ്ടുപേര് നമുക്ക് പാടിത്തരൂ ഓർത്ത് വെക്കുന്നിടത്തോളം. ഒരു വട്ടം കൂടി നാട്ടിലെ ഒന്നു പറന്നെത്താൻ കൊതി, ബീവിയും മക്കളൊന്നിച്ച് പെരുന്നാള് കൂടുവാൻ കൊതി. ലങ്കും ചവ്വാൽ പൊന്നമ്പിളി നീലവാനിൽ തെളിയുമ്പോ കൂടുംബമൊന്നിച്ച് തക്കീറ് ചൊല്ലുവാൻ കൊതി. ആ ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് അന്ന് ആ സമയത്ത് പഠിച്ചിരുന്ന സമയത്ത് ഉള്ള പാട്ടായിരുന്നോ? ആണോ? അത് കുഴപ്പമില്ല. അതെ അതെ ശരിയാണ്, ശരിക്കും നമ്മളൊരു പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ്. അതെ അതെ ശരിയാണ്. അപ്പൊ എന്തായാലും ആന്റി വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. അതും ഈ പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡിൽ നമുക്ക് നല്ലൊരു മാപ്പിളപ്പാട്ടും പാടി തന്നു, ഒത്തിരി സന്തോഷം. ഇനിയും ഒത്തിരി പെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാംസ് വരുന്നുണ്ട്, എല്ലാ പ്രോഗ്രാമും കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ലക്ഷ്മി ആന്റി ആയിരുന്നു നമ്മളെ വിളിച്ചത്, നമുക്ക് നല്ലൊരു മാപ്പിളപ്പാട്ടും പാടി തന്നു അല്ലെ. ശരിക്കും ആന്റിയൊക്കെ പറയണ്ടായി ആ ഭാഗത്ത് ഏറ്റവും ആദ്യം ഒപ്പനയൊക്കെ കളിച്ചത് അവരാണെന്നൊക്കെ പറയണേ. അങ്ങനെ ഒത്തിരി ഓർമ്മകളൊക്കെ എന്താ പറഞ്ഞ നമ്മളുമായിട്ട് പങ്കുവെച്ചു ലക്ഷ്മി ആന്റി. അപ്പൊ എന്തായാലും എൻ ടി വിയുടെ പെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു എ എക്സ്ചേഞ്ച് മിറ്റാഷി എൽ ഇ ഡി ടി വി ആണ് ഈ പ്രോഗ്രാംസ് നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒത്തിരി എൻ ടി വിയുടെ സ്പെഷ്യൽ പ്രോഗ്രാംസ്, പെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഞങ്ങൾ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കുന്നുണ്ട്. ഒന്നര മുതൽ ആദ്യമായിട്ട് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് എൻ ടി വി പ്രേക്ഷകർക്കായിട്ട് നൽകുന്ന ഒരു ഫിലിം ഉണ്ട്, ടു നൂറ വിത്ത് ലവ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവിയാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് വരുന്നുണ്ട്, എല്ലാ പ്രോഗ്രാമും കാണാം. നമ്മുടെ ഇന്നത്തെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിന്നൊരു പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ വിളിച്ച ലക്ഷ്മി ആന്റി നമുക്ക് നല്ലൊരു പാട്ട് പാടി തന്നു. ഇനിയും നിങ്ങൾ എല്ലാവർക്കും വിളിക്കാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ. ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ. അപ്പോൾ നികേഷിനെ പോലെ, ഇപ്പൊ നികേഷ് ആയിരുന്നു നമ്മുടെ കൂടെ അതിഥിയായിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ അദ്ദേഹത്തെ പോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പാട്ടുകളൊക്കെ ഇവിടെ വന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാവുന്നതാണ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ട് നല്ലൊരു പാട്ട് പാടിത്തരുക, അല്ലെങ്കിൽ എൻ ടി വിയുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാത്? പേരൊന്നും കൂടെ പറയൂ. ഹലോ, ഷബീർ എവിടുന്നാണ്? കബീർ. എവിടുന്ന് വിളിക്കുന്നു കബീർ? ഹംറിയ എന്നാണ്. കബീർ, ഈദ് മുബാറക്. ഓക്കെ കബീർ, അവിടെ എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്? ഫ്രണ്ട്സിന്റെ കൂടെയാണോ ഫാമിലിയുടെ കൂടെയാണോ? ഫ്രണ്ട്സിന്റെ കൂടെയാണ് അല്ലേ. ആഹാ, അപ്പൊ ഇവിടം വരെ എത്തി. പെരുന്നാൾ ആഘോഷമൊക്കെ തുടങ്ങിയോ? തുടങ്ങി. പെരുന്നാളായിട്ട് എന്ത് പറ്റി? ഒരു ഉഷാറില്ലല്ലോ. ഉഷാറുണ്ട്, പക്ഷേ സംസാരിക്കുമ്പോ മനസ്സിലാവാത്തതാണ് അല്ലേ. കബീർ ഒരു കാര്യം ചെയ്യൂ, നമ്മൾ ഇന്ന് എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ, അപ്പൊ നമുക്കൊരു നല്ലൊരു മാപ്പിള പാട്ടിന്റെ രണ്ടുപേര് പാടിത്തരോ? ആ പിന്നെന്താ, തീർച്ചയായിട്ടും പാടിക്കോളൂ. ഇഷ്ടമുള്ള ഒരു പാട്ട്, മാപ്പിള പാട്ടോ അല്ലെങ്കിൽ കബീറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോളൂ. പാട്ട് ആലോചിക്കുകയാണോ? പാട്ട് ആലോചിക്കുകയായിരുന്നോ? ആ ഒന്ന് ഒന്ന് പാടി നോക്കൂ. ഓക്കേ കബീർ, അപ്പൊ എന്തായാലും പാട്ട് പാടുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു കട്ടായി പോയി തോന്നുന്നു. അപ്പൊ എന്തായാലും എന്താ പറയാ, പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ പിയാനോയുടെ സമയം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു കോളറും കൂടെ ഉണ്ട്, നമുക്ക് അത് ആരാണെന്ന് നോക്കാം. ഹലോ, ഇതാരാണ്?
ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് ആരാ? പേര് പറയൂ. രാജു. രാജു, ഈദ് മുബാറക്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെയും ഈദ് മുബാറക്. രാജു ചേട്ടാ, എന്താണ് അവിടെ വിശേഷം? എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ? തയ്യാറെടുപ്പിലാണ് അല്ലെ? എന്തൊക്കെയാണ് ഈദിന് ഇന്ന് സ്പെഷ്യൽ? പെരുന്നാളിന് എന്താ സ്പെഷ്യൽ ഒരുക്കുന്നത് നിങ്ങള്? ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് അല്ലേ? അതും ഒരു രസാണ്, എല്ലാവരും ചേർന്ന് ഒരുമിച്ച് അല്ലേ? പരീക്ഷ ഇടാം. എന്നാലും കുഴപ്പമില്ല, പെരുന്നാളിന് എല്ലാവരും കൂടി ചേരുക എന്ന് പറയുമ്പോ തന്നെ ഭയങ്കര ഒരു സന്തോഷാണ് അല്ലേ? പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുമ്പോ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടി ചേരുക എന്ന് പറഞ്ഞ ഒരു സന്തോഷം തന്നെയാണ്. അപ്പൊ രാജു ചേട്ടാ, ഇന്ന് നമുക്ക് ഏത് പാട്ടാ പാടി തരുന്നത് പെരുന്നാളായിട്ട്? പാടിക്കോളൂ, തീർച്ചയായിട്ടും പാടിക്കോളൂ. ഇത്രയുള്ളോ? രണ്ടുവരി എന്ന് പറയുമ്പോ രണ്ടേ രണ്ടു വരിയിൽ ഒതുക്കിയല്ലോ. അതെ അല്ലേ? ആഹാഹാ, ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡിൽ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഈദ് മുബാറക്ക്. പെരുന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക കേട്ടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ വിളിച്ചത് രാജു ചേട്ടനായിരുന്നു. നമ്മുടെ സ്ഥിരം ഒരു കോളറാണ് അല്ലെ? അദ്ദേഹവും എല്ലാ പ്രേക്ഷകർക്കും ഈ പെരുന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും പിയാനോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇതിന് ശേഷം ഖൽബല പാട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്റെ മലയാളം, അതുപോലെ ഒത്തിരി 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 സ്പെഷ്യൽ പ്രോഗ്രാംസ്. 200 വിത്ത് ലവ് എന്നൊരു മലയാളം മൂവി ഉണ്ട് 1:30, അതുപോലെ രാത്രി 7:30 ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് മൂവി ഉണ്ട് NTV. അങ്ങനെ ഒത്തിരി പെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് NTV നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഒരു ഒരു പാട്ടോടുകൂടെ നമുക്ക് ഇന്നത്തെ പിയാനോ അവസാനിപ്പിക്കാം അല്ലേ? അതും നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, പെരുന്നാളിനൊക്കെ നമുക്ക് എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ പാടുന്ന ഒരു പാട്ട് പോലെയാണ് അല്ലേ? അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു പാട്ടോടുകൂടെ ഇന്നത്തെ പിയാനോ, പെരുന്നാൾ സ്പെഷ്യൽ പിയാനോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം.